നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും വോയിസ് ഓഫ് ട്രൂത്തിന്റെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. അങ്ങനെ പറഞ്ഞു കൊടുക്ക് വർക്കിച്ചയ എത്ര വർഷമായി, 3-4 വർഷമായി ഈ കിടന്ന് തലകുത്തി മറിഞ്ഞിട്ട്. ഇവിടെ ഈ കുർബാനയല്ലേ നമ്മൾ നടത്തുന്നത്? മെത്രാനല്ല, അതിന്റെ അപ്പുറത്ത് അപ്പോസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററോ അതിന്റെ അപ്പുറത്തേക്ക് ഗുജറാളോ അതിന്റെ അപ്പുറത്തേക്കുള്ള ഏത് മണകൊണ്ടാടൻ വന്നാലും മാർപ്പപ്പ് വന്നാലും ഞങ്ങളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് ഇവിടെ, അതങ്ങോട്ട് നടത്തും. വേണമെങ്കിൽ വന്ന് കുർബാന കണ്ടോ, അല്ലെങ്കിൽ ചത്തുപോയി കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അവസാനം കാണാൻ പറ്റൂല, അത്രേ ഉള്ളൂ. ഇവിടെ ആർക്കും വീഡിയോ ഒന്നും ഉണ്ടാക്കി തരാൻ പറ്റുമോ? നിന്നോട് ആരും വീഡിയോ ചോദിച്ചല്ല, പിന്നെ നിന്നെയൊക്കെ ബോധിപ്പിക്കാൻ വേണ്ടി ഇനി വീഡിയോ ഉണ്ടാക്കി താ, എനിക്ക് വേറെ പണിയില്ലേ? എടാ ഇവിടെയൊക്കെ കല്യാണം നടക്കണ്ട്, എല്ലാം നടക്കണ്ട്, അടിയന്തിരവും കല്യാണം ഒക്കെ നടക്കണ്ട്. ജനാഭിമുഖ കുർബാന വെച്ച് കല്യാണം നടത്തും, അടിയന്തിരവും നടത്തും, ഞങ്ങൾ ഇനിയും നടത്തും. ഒരുത്തനും അതിൽ തൊട്ട് വിളിക്കാൻ പറ്റില്ല, ഇത്ര നാളായിട്ട് പറ്റിയിട്ടില്ല, വെറുതെ കിടന്ന് ഓന്ത് ഓടിക്കഞ്ഞ് എന്തോരം ഉണ്ട്, അത്രയുള്ളൂ, വേറെ ഒന്നും അല്ല കാര്യങ്ങൾ. അത് ആ ചേട്ടൻ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു, ഉവ്വ ഉവ്വെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, മര്യാദക്ക് നിന്ന് കഴിഞ്ഞാൽ കഞ്ഞി പിടിച്ചു പോവാം, അത്രേ ഉള്ളൂ എനിക്ക് പറയാനുള്ളത്. അല്ലാണ്ട് ഈ മുതിരേന്തി കിതിരേന്തി അവരെ കാങ്ങി കിടന്നിട്ട് ഒരു കാര്യമില്ല, മനസ്സിലാണ്ട? ഇത് കുറച്ചു കഴിയുമ്പോ അയാളെ ചത്തുവും, ജനാഭിമുഖ കുർബാന അവിടെ നടത്തും ഞങ്ങള് ഫ്രീ ആയിട്ട് 10 പൈസ കൊടുക്കാണ്ട്. ഈ കണ്ട ഡീക്കന്മാർക്കും പട്ടം കൊടുക്കും, ഞങ്ങൾക്ക് ഇതൊക്കെ ഒരു വേറൊരു രസമുണ്ടോ, തമാശ എന്നതൊക്കെ. നിങ്ങൾ കിടന്ന് ഓടി ചത്ത് പിടിക്കാന്ന് മാത്രമുള്ളൂ, ഞങ്ങൾക്ക് എന്താ ഒരു മാങ്ങാതിരി, എന്റെ ലാംഗ്വേജ് തന്നെ വേറെ കാര്യമാണ്. അപ്പൊ എന്നാലും ചേട്ടന്മാരെ മനസ്സിലായാലോ പറഞ്ഞത്, ആദ്യമേ നടത്താൻ പറ, നാളെ നടത്തണമെന്ന് പറഞ്ഞാൽ നടത്തണം, അച്ഛന്മാരെ പുറത്താക്കുമെന്ന് പറഞ്ഞാൽ പുറത്താക്കണം, പറ്റുമോ? ഇല്ലല്ല, ഇതിന് കഴിവില്ലാത്തവന്മാര് വെറും മൂഞ്ചി വർത്താനം പറഞ്ഞിട്ട് എന്താ കാര്യമുള്ളൂ? നിങ്ങൾ ഇതുവരെ കണ്ടുകൊണ്ടിരുന്നത് വോയിസ് ഓഫ് ട്രൂത്ത്, സത്യത്തിന്റെ സ്വരം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ ഒരു പ്രോഗ്രാമിനെ പറ്റി നിങ്ങൾക്കുള്ള അഭിപ്രായം തീർച്ചയായും ഞങ്ങളെ എഴുതിയറിയിക്കുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന മറ്റൊരു വിഷയവുമായി നിങ്ങളുടെ മുൻപിലേക്ക് വരുന്നതുവരെ നന്ദി, നമസ്കാരം.